നമസ്കാരം. അയർലൻഡിൽ സ്റ്റുഡന്റ് വിസയിലും സ്പൗസ് വിസയിലും വന്നിരിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ നല്ലൊരു ജോലി കണ്ടുപിടിക്കാം എന്നതിനെപ്പറ്റി ഒരു വീഡിയോയും അതിൻ്റെ ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അയർലൻഡ് മാത്രമല്ല, യു കെ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ, അമേരിക്ക, അതുപോലെ എല്ലാ രാജ്യങ്ങളിലേക്കും നമ്മുടെ മലയാളികൾ ഒന്നെങ്കിൽ സ്റ്റുഡന്റ് വിസയിൽ അല്ലെങ്കിൽ സ്പൗസ് വിസയിൽ പോകാറുണ്ട്. അവർക്കെല്ലാം വളരെ ഉപകാരപ്പെടുന്ന ഒരു എപ്പിസോഡായിരിക്കും ഇത്. എൻ്റെ പേര് ബിജു. 2010-12 കാലഘട്ടങ്ങളിൽ ഞാൻ യു കെയിൽ ലണ്ടനിൽ 2 വർഷം സ്റ്റുഡൻറ് വിസയിലുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റുഡൻറ് വിസയിലെത്തുന്ന ആൾക്കാർ നേരിടുന്ന ജോബ് ഹണ്ടിങ് പ്രോബ്ലംസും അത് എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഞാൻ. സോ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയ്ക്കുള്ളിൽ ഞാൻ പറഞ്ഞു തരാം. ഓർക്കുക, ഈ വീഡിയോ സ്റ്റുഡൻറ് വിസയിലെത്തുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അയർലൻഡിലോ അതുപോലെയുള്ള രാജ്യങ്ങളിലോ ഉള്ള ആർക്കും ഉപകാരപ്രദമാണ്. ഐറിഷ് വെനിക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒത്തിരി മെസ്സേജുകൾ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അതായത് സ്റ്റുഡൻറ് വിസയിൽ ഇവിടെ വന്നാൽ ഒരു പർട്ടിക്കുലർ കോഴ്സിന് മുടക്കുന്ന പൈസ പാർട്ട് ടൈം ജോബ് ചെയ്ത് നമുക്ക് വീട്ടിൽ എടുക്കാൻ പറ്റുമോ? ഇതാണ് മെയിൻ ക്വസ്റ്റ്യൻ. എങ്ങനെ ജോലി കണ്ടുപിടിക്കാം? മിനിമം സാലറി വേജ് എത്രയാണ്? ഇതുപോലുള്ള ഡൗട്ട്സ് ആണ് ഐറിഷ് വെനിക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. അയർലൻഡിലെ സാലറിയുടെ കാര്യം പറയുകയാണെങ്കിൽ 1 മണിക്കൂറിന് 9 €80 €9.80 അവേർലി ലഭിക്കും. അത് 20 വയസ്സ് മുതൽ മുകളിലേക്കുള്ള ആൾക്കാർക്കാണ്. അതേസമയം നിങ്ങൾ 20 വയസ്സ് താഴെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് അത്രയും എമൗണ്ട് അവേർലി റേറ്റ് കിട്ടത്തില്ല. നമ്മുടെ നാട്ടിൽ നിന്നും പ്ലസ് ടു കഴിഞ്ഞ ഉടനെ അയർലൻഡ് പോലുള്ള രാജ്യങ്ങളിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അയർലൻഡിലേക്ക് പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക് 17 വയസ്സ് മിച്ചമായിട്ടുണ്ടാവുള്ളൂ. ഒരുപക്ഷെ വിസയെല്ലാം കിട്ടി ഇവിടെ വരുമ്പോഴത്തേക്കും 18 വയസ്സാവുമായിരിക്കും. അതുകൊണ്ട് 18 വയസ്സ് മാത്രമുള്ള ഒരു സ്റ്റുഡൻറ് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിന് 7 €84 മാത്രമേ അവേർലി റേറ്റ് കിട്ടത്തുള്ളൂ. എന്നാൽ 19 വയസ്സ് കഴിഞ്ഞാൽ 8 €82 ഒരു മണിക്കൂറിന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 18 വയസ്സിൽ താഴെയുള്ള ഒരാൾ ഇവിടെ വരാൻ ചാൻസ് ഇല്ല. ഇനി എങ്ങാനും വന്നാൽ 6 €86 മാത്രമേ ഒരു മണിക്കൂറിന് ലഭിക്കുന്നുള്ളൂ. ഇനി അടുത്ത ചോദ്യം, അയർലൻഡിൽ സ്റ്റുഡൻറ് വിസയിൽ വന്ന പാർട്ട് ടൈം ജോബ് കൊണ്ട് കോഴ്സ് ഫീയും ബാക്കി എന്തെങ്കിലും കടങ്ങളുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഇവിടുത്തെ എക്സ്പെൻസ് ഇതെല്ലാം മീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? അതിന് ഒരേ ഒരു ആൻസറേ ഉള്ളൂ. അതിനുമുമ്പ് ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ പാലാക്കാരനാണ്. പാലായിൽ എനിക്കൊരു സുഹൃത്തുണ്ട്. ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല. അദ്ദേഹം പാലായിലെ ഒരു പെട്രോൾ പമ്പിൽ ഫുൾ ടൈം ജോലി ചെയ്യുന്ന ഒരാളാണ്. പെട്രോൾ പമ്പിലെ ജോലി കൂടാതെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ഓട്ടോറിക്ഷ കൂടിയുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ സ്കൂൾ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോയാക്കുക, വൈകുന്നേരം തിരിച്ചു കൊണ്ടുവരിക, അങ്ങനെയും ഒരു ഇൻകം അദ്ദേഹത്തിനുണ്ട്. എല്ലാ ദിവസവും രാവിലെ പോയി അവൻ 4-5 ബസ് കഴുകിക്കൊടുക്കും. ഒരു ബസ് കഴുകുന്നതിന് എത്ര രൂപയാണ് നാളത്തെ ചാർജ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും ഒരു 50 രൂപ എന്ന് കൂട്ടുക. 5 ബസ് രാവിലെ അവൻ കഴിയാൽ 250 രൂപ അവൻ്റെ പോക്കറ്റിലായി. ഇത് അവന് മാസം മുഴുവനുള്ള വരുമാനമാണ്. അപ്പം നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക് ഇവൻ്റെ വരുമാനം നാട്ടിലെ. ഈ പറയുന്ന യുവാവ് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. രാവിലെ 4 മണിക്കോ 5 മണിക്കോ ആയിട്ട് ബസ് കഴുകിയിട്ട് ആ പണിയെല്ലാം തീർത്തിട്ട് തിരിച്ച് വീട്ടിൽ ചെന്ന് ഓട്ടോറിക്ഷ എടുത്ത് പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കുന്നു, തിരിച്ച് പെട്രോൾ പമ്പിൽ വന്നിട്ട് പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്നു, വൈകുന്നേരം പിന്നെയും സ്കൂളിൽ ചെന്ന് പിള്ളേരെ അവരവരുടെ വീടുകളിൽ കൊണ്ടുപോയാക്കുന്നു. ഇങ്ങനത്തെ ജോലികളാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞയാൾക്ക് ഇപ്പം 30 വയസ്സ് പോലും തികഞ്ഞായിട്ടില്ല. ഈ ചെറിയ കാലഘട്ടത്തിനുള്ളിൽ അവൻ സ്വന്തമായിട്ടൊരു വീട് പണിതു പാലായി തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ അയർലൻഡിൽ വന്നാലും അല്ലെങ്കിൽ വേറെ ഏത് രാജ്യത്ത് പോയാലും നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ എത്ര രൂപ ഒരു മാസം ഉണ്ടാക്കണം, അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എനിക്കറിയാം സ്റ്റുഡൻസിന് 20 മണിക്കൂറെ ആഴ്ചയിൽ ലീഗലി ജോലി ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളോട് ഇല്ലീഗലായിട്ട് ജോലി ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമുക്കറിയാം മിക്കവാറും സ്റ്റുഡൻസ് അത് ചെയ്യുന്നുണ്ട്. അത് വരുന്ന സ്റ്റുഡൻറ്റിനെ ആശ്രയിച്ചാണ് നിങ്ങൾ ലീഗലായിട്ടുള്ള ജോലി 20 മണിക്കൂർ വെച്ച് ചെയ്യുക എന്നുള്ളത്. അതിനുശേഷം നിങ്ങൾ വേറെ എന്തെങ്കിലും ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് കിട്ടുന്ന ജോലി ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക, അത് നിങ്ങളുടെ മാത്രം താല്പര്യമാണ്, അത് നിങ്ങളുടെ മാത്രം ഡിസിഷനാണ്. ഇനി വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, 3 തരത്തിലുള്ള ആൾക്കാരാണ് സ്റ്റുഡൻറ് വിസയിൽ വരുന്നത്. 1, കുടുംബത്തിൽ ഇഷ്ടംപോലെ പൈസയുള്ള ആൾക്കാർ. അവരൊരു ഫോർ ദ സേക്ക് ഓഫ് ഒരു എൻ്റർടൈൻമെൻറ്റ് ഇവിടെ വന്ന് പഠിക്കുന്നു, നല്ലൊരു ഗ്രാജുവേഷൻ എടുക്കുന്നു, തിരിച്ച് നാട്ടിൽ പോയി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിസിനസ് ചെയ്യുന്നു, അതുമല്ലെങ്കിൽ തിരിച്ച് നാട്ടിൽ പോയി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനിയിൽ കയറി ജോലി ചെയ്യുന്നു. 2-ാമത്തെ ഗ്രൂപ്പിൽപ്പെടുന്ന ആൾക്കാർ മീഡിയം റേഞ്ചിലുള്ളവരാണ്. അവരഗെയിൻ ഇവിടെ വരുന്നു, അവർ ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും, അവരുടെ സ്റ്റഡീസിൽ ഫോക്കസ്ഡ് ആയിരിക്കും, അവരുടെ പാർട്ട് ടൈം ജോബിലും ഫോക്കസ്ഡ് ആയിരിക്കും. ആ ഒരു ഗ്രൂപ്പിൽപ്പെടുന്ന ആൾക്കാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ ഏത് കോഴ്സിനാണ് വരുന്നത് അവർ 100% ഡിറ്റർമിൻഡ് ആയിരിക്കും. അവരുടെ ഒരു ഫ്യൂച്ചറിൻ്റെ കേസിൽ അവർ ആ ഒരു പർട്ടിക്കുലർ കോഴ്സ് ചെയ്യുന്നു, ആ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട പാർട്ട് ടൈം ജോബ് മാത്രം ചെയ്യുന്നു. എൻഡ് ഓഫ് ദെയർ കോഴ്സ് ആൻഡ് ദെയർ ഇന്റേൺഷിപ്പ് അവർക്ക് ആ വർക്ക് ചെയ്യുന്ന കമ്പനി തന്നെ വേക്കൻസി ഉണ്ടെങ്കിൽ ഒരു ജോബ് ഓഫർ കൊടുക്കും. അങ്ങനെ ജോബ് ഓഫർ കിട്ടി, വർക്ക് പെർമിറ്റ് കിട്ടി ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്ന ധാരാളം സ്റ്റുഡൻസ് അയർലൻഡിലുണ്ട്. ഇനി 3-ാമത്തെ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്. നാട്ടിൽ നിന്നിട്ട് ഒരു രക്ഷയില്ല, ഡിഗ്രി ജസ്റ്റ് ഒരു പാസ്ഔട്ടായി അല്ലെങ്കിൽ പ്ലസ് ടു ജസ്റ്റ് ഒന്ന് പാസ്ഔട്ടായി,
വേറൊരു കോഴ്സിന് പോകാൻ പറ്റുന്നില്ല, പ്ലസ് ടുവിന് ശേഷം നല്ലൊരു ഡിഗ്രി കോഴ്സിന് പോകാനായിട്ട് സാധിക്കുന്നില്ല, അതുമല്ലെങ്കിൽ ഗ്രാജുവേഷന് ശേഷം നല്ലൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സിന് പോകാനായിട്ട് സാധിക്കുന്നില്ല ആവശ്യത്തിന് മാർക്ക് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ കൂനിന്മേൽ കുരു എന്നത് പറഞ്ഞ പോലെ വീട്ടിൽ കുറച്ച് കടബാധ്യതകൾ ഒരുപക്ഷെ കാണുമായിരിക്കാം, അതുമല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള സമ്മർദ്ദം, എന്താ ഒരു ജോലിക്ക് പോകാത്ത, എന്താ നിനക്ക് ജോലി കിട്ടാത്തത്, അങ്ങനെയുള്ള സ്റ്റുഡൻസ് ഒരു സ്റ്റുഡൻറ്റ് വിസ എടുത്ത് ഇവിടെ വരും, ഇവിടെ വന്ന് പാർട്ട് ടൈം ജോബ് എന്ന് ചെയ്ത് കാശ് ഉണ്ടാക്കാമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ. അങ്ങനെയുള്ള സ്റ്റുഡൻസിന്റെ മനസ്സിലിരിക്കുന്നത് അവന്റെ കോഴ്സ് കംപ്ലീറ്റ് ആക്കുക, അതുമായി ബന്ധപ്പെട്ട് ജോലി കണ്ടുപിടിക്കുക എന്നുള്ളതല്ല അവന്റെ കൺസേൺ. അവന്റെ കൺസേൺ അഡീഷണൽ ജോബ് ചെയ്യുക, 20 hours കൂടാതെ ക്യാഷ് ഇൻ ഹാൻഡ് അല്ലാത്ത ഹാൻഡ് എല്ലാം ചെയ്ത് കൂടുതൽ പൈസ ഉണ്ടാക്കുക, മുടക്കുമുതലും അതിൻ്റെ പലിശയും ഉണ്ടാക്കി കൂടുതൽ കുറെ കൂടെ സേവിംഗ് ഉണ്ടാക്കി ഈ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കൂടി തിരിച്ച് നാട്ടിൽ പോവുക, ഒരു കല്യാണം കഴിക്കാൻ സെറ്റിലാവുക. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ ഈ 3 ഗ്രൂപ്പുകളിൽ ഏതിൽ പെടുന്ന ആളാണ് എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ ഈ 3 ഗ്രൂപ്പിലും പെട്ട ആൾക്കാർക്ക് എങ്ങനെ ജോലി അയർലൻഡിൽ കണ്ടുപിടിക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള ടിപ്സാണ് പറഞ്ഞു വരാൻ പോകുന്നത്. ഒരു കാര്യം കൂടി പറയാതെ വയ്യ, നമ്മൾ മലയാളികൾക്ക് ഒരു സ്വഭാവമുണ്ട്, നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇടവകയിൽ നിന്ന് ഒരു ചെറിയ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എത്ര പേര് സ്റ്റുഡൻറ് വിസയിൽ പോയി പുറത്തു പോയി രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കണക്ക് നമ്മൾ ആദ്യം എടുക്കും. രണ്ടാമത്തെ കണക്ക് അത് ഏത് രാജ്യത്ത് പോയി രക്ഷപ്പെട്ടു എന്നുള്ളതായിരിക്കും. അങ്ങനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയി ഏത് രാജ്യത്ത് പോയാണോ രക്ഷപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് രാജ്യത്തേക്കാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കൂടുതൽ സ്റ്റുഡൻസ് പോയിട്ടുള്ളത്, ആ രാജ്യത്തേക്കായിരിക്കും ഡെഫിനറ്റ്ലി ഈ അന്വേഷിക്കുന്ന പുതിയ കാൻഡിഡേറ്റും പോകുന്നത്. അതൊരു തെറ്റായ നടപടിയാണെന്ന് ഞാൻ പറയും. അതിനുള്ള തെളിവ് ഞാൻ തരാം. വർഷങ്ങൾക്ക് മുമ്പ് UKയിലേക്കായിരുന്നു എല്ലാ സ്റ്റുഡൻസും പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു? അവിടെ സ്റ്റുഡൻസിനെ തട്ടിയിട്ട് നടക്കാൻ മേല അവിടെ അവസാനം പാർട്ട് ടൈം ജോബിനുള്ള ഓപ്ഷൻസ് ഇല്ലാതായി. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ അന്യ സംസ്ഥാനത്ത് നിന്ന് ആൾക്കാർ ഇഷ്ടംപോലെ ജോലിക്കായിട്ട് വരുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ജോലി കിട്ടത്തില്ല. ആ ഒരു സംഭവമാണ് UKയിൽ സംഭവിച്ചത്. UKയിൽ സ്റ്റുഡൻസിനെ തട്ടിയിട്ട് പാർട്ട് ടൈം ജോബുകൾ ആവശ്യത്തിന് കിട്ടുന്നില്ല. അതുകൊണ്ട് ആരും തന്നെ ഇപ്പോൾ UKയിലേക്ക് പോകുന്നില്ല. എല്ലാവരും പിന്നെ ഇപ്പോൾ പോകുന്നത് ഓസ്ട്രേലിയ ആൻഡ് കാനഡ. അതിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ കാനഡ പ്രിഫർ ചെയ്യുന്നു. അവരുടെ PR കിട്ടും എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് PR ആണ് നിങ്ങളുടെ മാനദണ്ഡമെങ്കിൽ ഡെഫിനറ്റ്ലി കാനഡയ്ക്ക് പോകാനായിട്ട് ഞാൻ പറയും. എന്നാൽ നിങ്ങൾ പഠിക്കാൻ വരുന്ന പ്രൊഫഷനുമായി ബന്ധമുള്ള ജോലി കിട്ടി സെറ്റിലാകാനാണെന്നുണ്ടെങ്കിൽ അയർലൻഡിലേക്ക് വരാൻ ഞാൻ പറയും. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മളെപ്പോലെ വേറെ ആൾക്കാർ പോയി സെറ്റിലായി എന്നുള്ള നിഗമനത്തിൽ ഒരു രാജ്യം സെലക്ട് ചെയ്ത് ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് അങ്ങനെ വരുന്നൊരു സ്വഭാവമല്ല നോർത്ത് ഇന്ത്യക്കാർക്കും ആന്ധ്രാപ്രദേശിലെ നമ്മുടെ സ്വന്തം സഹോദരി സഹോദരന്മാർക്കുള്ളത്. അയർലൻഡിൽ തന്നെ ഇന്ത്യൻസ് വരുന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ പറയുന്ന ആന്ധ്രാപ്രദേശുകാരും നോർത്ത് ഇന്ത്യക്കാരുമാണ്, മലയാളികളല്ല. കാരണം മറ്റൊന്നുമല്ല, അയർലൻഡിൻ്റെ പൊട്ടൻഷ്യൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നുള്ളത് നമ്മൾ മലയാളികൾ മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ അവരത് ആദ്യമേ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ആന്ധ്രാപ്രദേശിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നും ഇഷ്ടംപോലെ സ്റ്റുഡൻസ് അയർലൻഡിലേക്ക് വരുന്നത്. നിങ്ങൾ തന്നെ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഈ രാജ്യങ്ങളിൽ പോയിട്ടുള്ള ആൾക്കാരോട് ചോദിക്കുക, നിങ്ങൾ പോയ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വർക്ക് പെർമിറ്റ് കിട്ടുന്നുണ്ടോ, അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, ഈ 2 കാര്യങ്ങൾ ചോദിക്കുക. ഉണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് പോവുക. ഇതുപോലെ തന്നെ അയർലൻഡിനെ പറ്റി നിങ്ങൾ തന്നെ ഒരു സ്റ്റഡി നടത്തുക. എനിക്ക് ഓരോ ഫീൽഡും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് ഈ ഒരു വീഡിയോയിൽ സാധിക്കില്ല. അപ്പം നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണോ, നിങ്ങൾ ഏത് കോഴ്സ് പഠിക്കാനാണോ വരുന്നത്, ആ ഒരു ജോബുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ഒരു കരിയർ ഒബ്ജക്റ്റീവ് നിങ്ങൾ സെറ്റ് ചെയ്യുക. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ടോ എന്നുള്ള ഇഷ്ടംപോലെ ജോബ് സൈറ്റ്സ് ഇവിടെ ഉണ്ട്, ആ സൈറ്റുകളിൽ നോക്കുക. ഉണ്ട് എങ്കിൽ ഇവിടെ വന്ന് കോഴ്സ് ചെയ്യുക. നിങ്ങളുടെ പെർഫോമൻസ് നല്ലതാണ് എങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു ജോലി ഇവിടെ കിട്ടുക തന്നെ ചെയ്യും. ഡെഫിനറ്റ്ലി ഞാൻ കിട്ടുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇന്റർവ്യൂവിലെ പെർഫോമൻസ് വളരെ നല്ലതായിരിക്കണം. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഒരു ഹയറിംഗ് മാനേജറാണ് എങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു 10 കാൻഡിഡേറ്റ്സ് ഉണ്ട്. അതിൽ ബെസ്റ്റ് ആൾക്കാരെയല്ലോ നിങ്ങൾ സെലക്ട് ചെയ്യുള്ളൂ. നിങ്ങളൊരു കമ്പനി മുതലാളിയാണ് അല്ലെങ്കിൽ HR ആണെങ്കിൽ അതുപോലെ തന്നെയാണ് നിങ്ങളെയും വേറൊരു HR അല്ലെങ്കിൽ ഒരു ഹയറിംഗ് മാനേജർ കാണുന്നത്. ഐറിഷ് വനിതയുടെ വെബ്സൈറ്റ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ലീഡിംഗ് ആയിട്ടുള്ള പല കമ്പനികളും ഇഷ്ടംപോലെ വേക്കൻസികൾ ഡബ്ലിനുള്ളിൽ തന്നെ വരുന്നുണ്ട്. അതുപോലെ അയർലൻഡിൻ്റെ പല ഭാഗങ്ങളിലും ലീഡിംഗ് ആയിട്ടുള്ള കമ്പനികളിൽ ഇഷ്ടംപോലെ വേക്കൻസികൾ വരുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. ഫേസ്ബുക്ക്, ഇൻഡീഡ്, ഗൂഗിൾ ഇവർക്കെല്ലാം ഇഷ്ടംപോലെ വേക്കൻസികൾ ഇപ്പോഴുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഇൻഡസ്ട്രികളിലും ധാരാളം വേക്കൻസികൾ ഇപ്പോൾ ഉള്ള ഒരു സമയമാണ് അയർലൻഡിൽ. സോ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് ധാരാളം വേക്കൻസികൾ ഓരോ കമ്പനികളിലും വരുന്നത്. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാലറിയാം, US കമ്പനികളായ ഫേസ്ബുക്ക്, ആമസോൺ, ഗൂഗിൾ അതുപോലെ പല കമ്പനികളും ഇവരുടെ എല്ലാം യൂറോപ്യൻ യൂണിയൻ ഹെഡ്ക്വാർട്ടേഴ്സ് അയർലൻഡിലാണ്, UKയിലല്ല. അവരുടെ മേജർ ബിസിനസ് ഒരുപക്ഷെ UKയിലായിരിക്കും, ബട്ട് അവരുടെ യൂറോപ്യൻ യൂണിയൻ ഹെഡ്ക്വാർട്ടേഴ്സ് പമ്പൻ ഓഫീസുകളും കൂടുതൽ സ്റ്റാഫുകളും വർക്ക് ചെയ്യുന്നത് അയർലൻഡിലാണ്, ഡബ്ലിനിലാണ്. അതിൻ്റെ റീസൺ ഇതാണ്, കമ്പനികൾക്ക് അവരുടെ ടാക്സ് ഒരു വർഷം പേ ചെയ്യുമ്പോൾ UKയിലെ 20% ആണ് ടാക്സ് അടയ്ക്കേണ്ടത്. അതേസമയം അയർലൻഡിൽ 12% മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ലാഭം ഹ്യൂജ് ആണ്. അതുകൊണ്ടാണ് ഇവരുടെ എല്ലാം യൂറോപ്യൻ യൂണിയൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഡബ്ലിനിൽ ഇവർ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
നാളെ ബ്രെക്സിറ്റ് വന്നാലും കൂടുതൽ വേക്കൻസികൾ അയർലൻഡിലേക്ക് കൂടാനാണ് സാധ്യത. എന്തുകൊണ്ട് യു കെയിലെ കമ്പനികളെല്ലാം അതേപടി ഇങ്ങോട്ട് വരുമെന്നല്ല, യു കെയിലെ കമ്പനികൾ അവിടെ തന്നെ ഉണ്ടാവും. കാരണം യു കെക്കാരും മണ്ടന്മാരല്ല, അവർ അവരുടെ കമ്പനികളെ അവിടെ റീറ്റെയിൻ ചെയ്യാനായിട്ടുള്ള എല്ലാ പരിപാടികളും അവരും ചെയ്യും. ഇനി നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരു കമ്പനി നന്നായി പഠിച്ചിരിക്കണം. എന്തുകൊണ്ടാണ് അവിടെ വേക്കൻസികൾ വന്നിരുന്നത്? ഒരുപക്ഷെ കമ്പനിയുടെ എക്സ്പാൻഷൻ കൊണ്ട് അവർക്ക് കൂടുതൽ സ്റ്റാഫിനെ വേണം. ഒരുപക്ഷെ കമ്പനി ഡെവലപ്പ് ആകുന്നതനുസരിച്ച് അവർക്ക് കൂടുതൽ സ്റ്റാഫിനെ വേണമായിരിക്കും. വെൽ ആൻഡ് ഗുഡ്, ദാറ്റ്സ് എ പോസിറ്റീവ് തിങ്. രണ്ടാമത്, ഒരുപക്ഷെ സ്റ്റാഫുകൾ അവിടുന്ന് റിസൈൻ ചെയ്ത് പോകുന്നതായിരിക്കും. അതായത് അവിടുത്തെ മാനേജ്മെൻറ്റ് സ്റ്റാഫ് റിട്ടൻഷൻ, ഒരു സ്റ്റാഫിനെ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതിൽ ഫെയിലാവും, അതൊരു വേറെ റീസൺ ആകാം. അപ്പോൾ നമ്മൾ ഒരു കമ്പനിയുടെ വീക്ക്നെസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. ആ നെഗറ്റീവിനെ നമ്മൾ നമ്മുടെ പോസിറ്റീവ് കൊണ്ട് ഫില്ല് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ചില കമ്പനികൾ ജോബിന് ഫ്ലെക്സിബിലിറ്റീസ് കൊടുക്കുന്നുണ്ടാവില്ല, ചില കമ്പനികൾ ഫ്ലെക്സിബിലിറ്റി കൊടുക്കും എംപ്ലോയീസിന്. ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത ഒരു കമ്പനിയിൽ നമ്മൾ ഫ്ലെക്സിബിൾ ആവുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇത്രയും കാലം ഒരു എംപ്ലോയി ഒരു കമ്പനിയുടെ പുറകെ എനിക്ക് ജോലി തരാവോ എന്ന് അന്വേഷിച്ച് നടക്കുമായിരുന്നു. ഇപ്പോൾ കാലം മാറി, നേരെ തിരിച്ചാണ്. ഒരു എംപ്ലോയർ അഥവാ ഒരു കമ്പനി ഒരു എംപ്ലോയിയെ ജോലിക്കാരനെ ഇംപ്രസ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ നോക്കുന്നത്. അതുകൊണ്ടാണ് വർക്ക് അറ്റ്മോസ്ഫിയറും ഓഫീസും മറ്റേതും മറിച്ചതെല്ലാം കാണിച്ച് അവർ അവരുടേതായ ബ്രാൻഡിങ്ങിന് വേണ്ടി വീഡിയോസ് ഇറക്കുന്നത്. നമുക്കതിനറിയാം, ഫേസ്ബുക്ക്, ഗൂഗിൾ ഇവരുടെ എല്ലാം സൈറ്റുകൾ നോക്കിയാൽ അവരുടെ ഒരു ഓഫീസ് വർക്ക് അറ്റ്മോസ്ഫിയർ എന്താണെന്ന് കാണിക്കുന്ന വീഡിയോസ് ഉണ്ടാവും. അതായത് ആ ഒരു കമ്പനിയിൽ ജോലി ചെയ്താൽ ഇത്ര നല്ല സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ഇംപ്രഷൻ ഒരു എംപ്ലോയിയിൽ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആസ് ആൻ എംപ്ലോയി നമുക്ക് തന്നെ തോന്നും, ഓ ഈ ഒരു ജോലി കിട്ടുവാണെങ്കിൽ നല്ലതാണ്, എന്നാലല്ല സുഖമായി ഈ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ, ആ ഒരു ഫീലാണ് ഇവരുണ്ടാക്കിയെടുക്കുന്നത്. സോ കമ്പനികൾ ഇപ്പോൾ ജോലിക്കാരെ ഇംപ്രസ് ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്. നമുക്കറിയാം, സാധാരണ എല്ലാ കമ്പനികളും കൂടുതൽ ബെനിഫിറ്റ്സ് കൊടുത്താണ് എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഞാനിപ്പോൾ പറഞ്ഞ പോലെ വർക്ക് അറ്റ്മോസ്ഫിയർ കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ്, ഫ്ലെക്സിബിലിറ്റി ഓഫർ ചെയ്യുന്നു, ഈവൻ പിള്ളേരുള്ളവർക്കാണെങ്കിൽ ചൈൽഡ് മൈൻഡിങ്, വീട്ടിൽ നിന്ന് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ്, ഇങ്ങനെ പല കാര്യങ്ങളാണ് ഇപ്പോൾ ഓഫർ ചെയ്യുന്നത്. കൂടാതെ 2019 കണക്കുകൾ പറയുന്നു, മൊബൈൽ ആപ്ലിക്കേഷൻസ് വഴിയാണ് കൂടുതൽ ജോലി അന്വേഷിക്കുന്ന ആൾക്കാരും ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന്. അതുകൊണ്ട് ഇപ്പോൾ ധാരാളം കമ്പനികൾ ആ ഒരു ഓപ്ഷനിലേക്ക് മാറി. അവരുടെ വെബ്സൈറ്റിലോ ഇമെയിലോ വഴി മാത്രമല്ല ജോബ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ്, മൊബൈൽ ആപ്ലിക്കേഷൻസ്. അത് ഒന്നെങ്കിൽ ഓരോ കമ്പനികളുടെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒരുപക്ഷെ കാണും, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കോമൺ പ്ലാറ്റ്ഫോംസ്, jobs.ie, irishjobs.ie, indeed.ie, അങ്ങനെ പല ജോബ് ഹണ്ടിങ് വെബ്സൈറ്റുകളുണ്ട്, അവരുടെ എല്ലാ ആപ്പുകളുണ്ട്, ലിങ്ക്ഡിൻ ഉണ്ട്. സോ മൊബൈൽ ആപ്ലിക്കേഷൻസ് വഴിയാണ് ഇപ്പോൾ ഒരു ജോബ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കാൻ മറക്കേണ്ട. എന്നാൽ നിങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് അത്രയ്ക്ക് ഹൈ പ്രൊഫൈലായിട്ടുള്ള ഒരു ജോബ് അല്ല എങ്കിൽ gumtree.ie പോലുള്ള വെബ്സൈറ്റുകൾ ധാരാളമായി എയർലൈനിലുണ്ട്, അവയെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. എന്നാൽ വീണ്ടും താഴേക്ക് വന്ന് കുറച്ചും കൂടെ ലോക്കലായിട്ടുള്ള ജോലി ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, അതായത് പ്യുവർലി പറഞ്ഞാൽ ക്യാഷ് ഇൻ ഹാൻഡ് ജോബൊക്കെയാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, അയർലൻഡിൽ തന്നെ നിങ്ങൾ വന്നു കഴിയുമ്പോൾ ഇഷ്ടംപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, അയർലൻഡിലെ കൊച്ചിക്കാർക്ക് വേണ്ടിയിട്ട്, കണ്ണൂരുകാർക്ക് വേണ്ടിയിട്ട്, കോട്ടയംകാർക്ക് വേണ്ടിയിട്ട്, തിരുവനന്തപുരംകാർക്ക് വേണ്ടിയിട്ട്, തൃശ്ശൂരുകാർക്ക് വേണ്ടിയിട്ട്, ഇവർക്കെല്ലാം സെപ്പറേറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അയർലൻഡ്. അതുപോലെ തന്നെ പല കമ്മ്യൂണിറ്റി വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, അതിലൊക്കെ ഭാഗമാവുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ്, കൂടുതൽ പേഴ്സണൽ റിലേഷൻസ് ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ റിലീജിയസ് ഗ്രൂപ്പുകൾ, ഫോർ എക്സാമ്പിൾ പള്ളിയിൽ പോകുന്നവർ അവിടെ ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക. ഓണം ക്രിസ്മസ് സെലിബ്രേഷൻ പോലെയുള്ള മലയാളി ഗെറ്റ് ടുഗദറുകൾക്ക് പോവുക, അവിടെയെല്ലാം നിങ്ങൾക്ക് കൂടുതൽ ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അവർ മുഖേന ഇഷ്ടംപോലെ ക്യാഷ് ഇൻ ഹാൻഡ് ജോബുകൾ നിങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നേടിയെടുക്കാനായിട്ട് സാധിക്കും. അനീഷ് മെഹ്ദിയുടെ വെബ്സൈറ്റിലും നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോഴെല്ലാം പ്രസിദ്ധീകരിക്കാറുണ്ട്, അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. പിന്നെ വേറൊരു ജോലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഡെലിവറി ജോബുകളാണ്. അതായത് ഫുഡ് ഡെലിവറി, റെസ്റ്റോറൻറ്റിൽ നിന്നും മറ്റുമുള്ള ഫുഡ് ഡെലിവറി. അതിന് ഡെലിവറു നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾ സ്വന്തമായിട്ടൊരു ബൈസൈക്കിൾ മേടിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറിയിൽ ഡെലിവറിമാനായിട്ട് ജോബ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി പുതിയ ഒരു ബൈസൈക്കിൾ മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. 200-300 euro ഒക്കെ പുതിയൊരു സൈക്കിൾ മേടിക്കുന്നതിന്. സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ മേടിക്കാനായിട്ട് adwords.ie പോലുള്ള സൈറ്റുകളുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് ഈവൻ 50 euro താഴെ പോലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ജസ്റ്റ് ഈറ്റ്, ഊബർ ഈറ്റ്സ്, ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അവരൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്കൊരു ബൈക്ക് അല്ലെങ്കിൽ കാറ് വേണമെന്ന് ഡിമാൻഡ് ചെയ്യുമായിരിക്കും. അത് പോസിബിൾ അല്ലെങ്കിൽ മറന്നുകളാം, ബട്ട് ഡെലിവറിയിൽ ബൈ സൈക്കിൾ പറ്റും. അപ്പോൾ ആ ഒരു അവസരത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. പിന്നെ എല്ലാവരും നേരിടാൻ പോകുന്ന ഒരു പ്രശ്നമാണ് റെഫറൻസ്. നമുക്കറിയാം, നാട്ടിൽ നിന്ന് വന്ന ഒരാളോട് അയർലൻഡിലെ തന്നെ ഒരു റെഫറൻസ് ഒരു എംപ്ലോയർ ചോദിച്ചാൽ നമ്മൾ എങ്ങനെ കൊടുക്കും? അപ്പോൾ നമ്മൾ മനസ്സിൽ പറഞ്ഞതാണ്, ഞാൻ ഇന്നലെ വന്നതേ ഉള്ളൂ, പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു ഐറിഷ് എക്സ്പീരിയൻസ് ഉണ്ടാക്കാനാണ്, എങ്ങനെ റെഫറൻസ് കൊടുക്കാനാണ്.
സാധാരണ എംപ്ലോയേഴ്സ് ചോദിക്കുന്ന രണ്ട് റെഫറൻസ് ആണ്. ഒന്ന് നിങ്ങളുടെ പ്രീവിയസ് എംപ്ലോയറുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. നിങ്ങളൊരു കോഴ്സിന് വരുമ്പോൾ ആ ഒരു യൂണിവേഴ്സിറ്റി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കോളേജ് നിങ്ങൾക്കൊരു റെഫറൻസ് തരും, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ പ്രീവിയസ് എംപ്ലോയ്മെന്റ്, നാട്ടിൽ നിങ്ങൾക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു എംപ്ലോയറുടെ റെഫറൻസ് മതി. ഇനി അതുമില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെയുള്ള നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിൻ്റെ റെഫറൻസ് കൊടുത്താൽ മതി. അത് മറ്റൊന്നിനുമല്ല, നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരു അന്യ സംസ്ഥാനക്കാരൻ ജോലിക്ക് വരുമ്പോൾ നിങ്ങൾ സ്ട്രേറ്റ് അവേ അവനെ നിങ്ങളുടെ വീട്ടിലെ ഒരു ജോലിക്ക് വേണ്ടി വിളിക്കുമോ? നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് കാണും അല്ലേ? അതേസമയം നിങ്ങളുടെ ഒരു ഫ്രണ്ട് പറയുകയാണ്, ഓ എൻ്റെ വീട്ടിൽ ഈ പറഞ്ഞ അന്യ സംസ്ഥാനക്കാരൻ വന്ന് ജോലി ചെയ്താണ്, കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസായി നിങ്ങൾ ഈ പറഞ്ഞ അന്യ സംസ്ഥാനക്കാരനെ കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യിക്കും അല്ലേ? അപ്പോൾ ഇവിടെയുള്ള ഒരു എംപ്ലോയർക്ക് നിങ്ങളെ അറിയില്ലാത്തതുകൊണ്ടാണ് രണ്ട് റെഫറൻസ് ചോദിക്കുന്നത്. ആരെയും കിട്ടിയില്ലെങ്കിൽ ഇവിടെ തന്നെയുള്ള ഒരു മലയാളിയുടെ ഡീറ്റെയിൽസ് ആണെങ്കിൽ പോലും നിങ്ങൾ റെഫറൻസ് ആയിട്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ അത് എല്ലാ എംപ്ലോയേഴ്സും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രം ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആരുടെ റെഫറൻസ് ആണ് കൊടുക്കുന്നത്, അവരുടെ പെർമിഷൻ ഇല്ലാതെ ഒരിക്കലും റെഫറൻസ് കൊടുത്തേക്കരുത്. നിങ്ങൾക്ക് ആരുടെയും റെഫറൻസ് കൊടുക്കാനില്ല എങ്കിൽ റെഫറൻസ് അപ്പോൾ റിക്വസ്റ്റ് എന്ന ബയോഡേറ്റയുടെ ലാസ്റ്റ് നിങ്ങൾ മെൻഷൻ ചെയ്താൽ മാത്രം മതി. എംപ്ലോയർക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കാൻ റെഫറൻസ് വേണ്ട, ആ സമയം നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. സോ റെഫറൻസിന് ഒരാളെ കിട്ടിയതിന് ശേഷം ഞാൻ ജോബിന് അപ്ലൈ ചെയ്ത് തുടങ്ങാം എന്നും പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സോ റെഫറൻസ് അപ്പോൺ റിക്വസ്റ്റ് എന്നും പറഞ്ഞ് നിങ്ങളുടെ സിവിയിൽ മെൻഷൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന ഉടനെ തന്നെ ജോബുകൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, എന്തുകൊണ്ട് ഒരു എംപ്ലോയർ നിങ്ങളെ ഇൻ്റർവ്യൂ നടത്തി, അല്ലെങ്കിൽ പലരെ ഇൻ്റർവ്യൂ നടത്തി, നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടില്ല, വേറെ ആൾക്ക് സെലക്ഷൻ കിട്ടി, എന്തുകൊണ്ടാണ് നമ്മൾ ഫെയിലാവുന്നത്? ഈ ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ ഫെയിലിയർ എന്തുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂ പാസ്സാവുന്നത്, അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ പാസ്സാകാം. അതിന് നാല് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, കൾച്ചറൽ ഫിറ്റ്നസ്. നമുക്കറിയാം നമ്മുടെ ഒരു കൾച്ചറല്ല യൂറോപ്പിൽ, അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ വേണം ഇവിടെ വന്ന് പെരുമാറാനായിട്ട്. നമുക്കൊരു ചൊല്ലുണ്ട്, ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കഷ്ണം. എന്നാൽ ഞാൻ പറയുന്നു നിങ്ങൾ നടുക്കഷ്ണമല്ല ചോദിക്കേണ്ടത്, നിങ്ങൾ മൂർക്കൻ കറി ഉണ്ടോ എന്ന് ചോദിക്കണം. നല്ലൊരു ഒന്നാന്തിരി കരിമൂർക്കൻ്റെ കറി. അപ്പോഴല്ലേ നമ്മൾ ഡിഫറെൻ്റ് ആവുന്നത്, സ്ട്രോങ് ആൻഡ് പവർഫുൾ ആവുന്നത്. രണ്ടാമത്തെ കാര്യം, അപ്പിയറൻസ്. നമ്മൾ നമ്മളെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു. സാധാരണ എല്ലാ ആൾക്കാരും ചെയ്യുന്നത് നാട്ടിൽ പോലും ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പ്രൊഫഷണലായി ഡ്രസ്സ് ചെയ്ത് പോകും. അങ്ങനെ വെൽ ഗ്രൂംഡ് ആയിട്ട് ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന നിങ്ങളെ ഉറപ്പായിട്ടും എച്ച് ആറിനെ ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ജോലി കിട്ടുന്നത്. ഓർക്കുക അപ്പോൾ ഒരു കാര്യം, ഈ എച്ച് ആർ അപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളെ ജോലിക്കെടുത്താൽ നിങ്ങൾ എല്ലാ ദിവസവും ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ ഓഫീസിൽ എത്തുക എന്നുള്ളതാണ്. എന്നാൽ ഇൻ്റർവ്യൂവിന് നിങ്ങൾ നിങ്ങളെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തു, ജോലി കിട്ടി, ഒരാഴ്ചയും കൂടെ ഓക്കെ ആയിട്ട് പോയി, പിന്നീട് നിങ്ങൾ ലോക്കലായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇമ്പ്രഷൻ പോയി. അപ്പോൾ ആ ഒരു ഇമ്പ്രഷൻ കളയാതിരിക്കുക, അപ്പിയറൻസ് എപ്പോഴും കീപ്പ് അപ്പ് ചെയ്യുക. ഓർക്കുക ഒരു കാര്യം, അയർലൻഡിൽ ഏത് ജോലിക്ക് കയറിയാലും പ്രൊബേഷൻ പീരീഡ് എന്നും പറയുന്ന സംഭവം ഉണ്ട്. അത് കമ്പനികളെ ആശ്രയിച്ചാണ്, 3 മന്ത്, 6 മന്ത്, 1 ഇയർ. അത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളെ സ്ഥിരപ്പെടുത്തത്തുള്ളൂ. സോ ഇൻ്റർവ്യൂവിൽ മാത്രമല്ല, എല്ലാ ദിവസവും നിങ്ങളുടെ അപ്പിയറൻസ് നല്ലതായിരിക്കണം. മൂന്നാമത്തെ കാര്യം, പേഴ്സണാലിറ്റി. നിങ്ങളുടെ പേഴ്സണാലിറ്റി കൊണ്ട് ഒരു എച്ച് ആറിനെ ഇമ്പ്രസ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യം, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, കമ്മ്യൂണിക്കേഷൻ. നമ്മൾ കൂടുതൽ ടോക്കറ്റീവ് ആണ്, നല്ല ഇംഗ്ലീഷ് സംസാരിക്കണം. അതിന് കൂടുതൽ ഇംഗ്ലീഷ് വീഡിയോകൾ നിങ്ങൾ കാണുക, ഇംഗ്ലീഷ് പരിജ്ഞാനം അല്ലെങ്കിൽ ഫ്ലുവൻസി കുറവുള്ളവർ. ഞാൻ നാട്ടിലുണ്ടായിരുന്നപ്പോഴും ഇപ്പോൾ ഇവിടെ അയർലൻഡിലും ഇംഗ്ലീഷ് ക്ലാസ്സുകൾ എടുക്കുന്ന ഒരാളാണ്. നമുക്കറിയാം നാട്ടിൽ ഏതൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പോയാലും, അല്ലെങ്കിൽ IELTS സ്ഥാപനത്തിൽ പോയാലും, അവരാദ്യം നിങ്ങളോട് പറയുന്നത് കൂടുതൽ ഇംഗ്ലീഷ് കേൾക്കൂ, ഇംഗ്ലീഷ് കേൾക്കാനായി ഇംഗ്ലീഷ് ന്യൂസ് ചാനലുകൾ കാണും, അതും BBC, CNN ഇതെല്ലാം കാണാനാണ് പറയുന്നത്. എന്നാൽ ഞാൻ പറയുന്നു നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്, നിങ്ങളുടെ ഇംഗ്ലീഷ് മോശമാണ് എങ്കിൽ. നല്ല ഇംഗ്ലീഷ് ഉള്ളവർ ഡെഫിനറ്റ്ലി അത് കാണുക. അതേസമയം നിങ്ങളൊരു ബിഗിനറാണ്, അല്ലെങ്കിൽ ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും അത് കാണരുത് എന്ന് തന്നെ ഞാൻ പറയും. അതിന് രണ്ട് റീസൺസ് ആണ് ഞാൻ പറയുന്നത്. ഒന്ന്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എങ്കിൽ ഈ ഇംഗ്ലീഷ് ന്യൂസ് റീഡർ വായിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവില്ല, എല്ലാം ഓവർ ദ ഹെഡ് പറഞ്ഞുകൊണ്ടേയിരിക്കും, നിങ്ങളൊന്നും മനസ്സിലാവാതെ അവസാനം ബോറടിച്ച് പരിപാടി നടത്തിപ്പോകും. സോ അതാണ് രണ്ടാമത്തെ പോയിന്റ്, ബോറടിച്ച് നിങ്ങൾ പിന്നെ ന്യൂസ് കാണത്തില്ല, ഇംഗ്ലീഷേ വെറുത്തു പോകും. അപ്പോൾ പിന്നെ എന്താണ് മാർഗം? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇംഗ്ലീഷ് സിനിമകൾ കാണും, അതിൽ റൊമാൻറ്റിക് മൂവി ആയിക്കോട്ടെ, ആക്ഷൻ മൂവി ആയിക്കോട്ടെ, അതുമല്ലെങ്കിൽ ഒരു കോമഡി മൂവി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂവി, ഇംഗ്ലീഷ് മൂവികൾ കാണുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായതുകൊണ്ട് നിങ്ങൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ എന്ന സിനിമ കാണും, ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ മനസ്സിനുള്ളിലേക്ക്, നിങ്ങളുടെ ബ്രെയിനിനുള്ളിലേക്ക് ഇംഗ്ലീഷ് ഇംപ്ലാന്റ് ആവും. ഇനി നമുക്ക് ഇൻ്റർവ്യൂ ടിപ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ടിപ്പ്, നിങ്ങളുടെ ഗ്രൂമിംഗ് ആൻഡ് ഡ്രസ്സിങ്. വെൽ ഡ്രസ്ഡ് ആയിട്ട് പ്രൊഫഷണലി പോവുക. ഒരു സ്യൂട്ട് ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഇനി സ്യൂട്ട് ഇല്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ടൈ എങ്കിലും കെട്ടിപ്പോവുക ആണുങ്ങളാണെങ്കിൽ. ലേഡീസ് ആണെങ്കിൽ പ്രൊഫഷണലി ഡ്രസ്സ് ചെയ്തുകൊണ്ട് പോവുക. ചെറിയ വെസ്റ്റേ കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് ചെറിയ ഷോപ്പുകളിൽ കിട്ടും, അത് ഉപയോഗിക്കുക. അടുത്ത കാര്യം, നമ്മളൊരു ഇൻ്റർവ്യൂവിന് ചെന്നാൽ അവരെ ഗ്രീറ്റ് ചെയ്യുക. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ഏതാണെന്ന് വെച്ചാൽ പറയുക.
അവരെ വിഷ് ചെയ്യുക, അവരോട് സംസാരിക്കുക, ഹവാറി ചോദിക്കുക. നമ്മളോട് ഒരു ഹവാറി ചോദിച്ചാൽ തിരിച്ച് ഹവാറി ചോദിക്കാനുള്ള മര്യാദ നമ്മൾ കാണിക്കണം. ജസ്റ്റ് ഒരു ഐ എം ഫൈൻ താങ്ക് യു ഇത് മാത്രം പറഞ്ഞ് നിർത്തിയാൽ പോരാ, തിരിച്ച് അങ്ങോട്ടും ചോദിക്കണം. സോറി പറയേണ്ട അടുത്ത് സോറി പറയണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇൻ്റർവ്യൂവിന് ഇടയ്ക്ക് പെട്ടെന്നൊന്ന് തുമ്മി, ഹാ ഛീ തുമ്മി, അപ്പോഴേ നിങ്ങൾ ചെയ്യണത് ഐ എം സോറി എക്സ്ക്യൂസ് മീ, അത് പറയണം. ഇനി നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഇൻ്റർവ്യൂവർ ആണ് തുമ്മുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ ബ്ലെസ് യു പറയാൻ മറക്കരുത്. നമ്മുടെ നാട്ടിൽ പല കമ്പനികളും ചെയ്യുന്ന പോലെ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്ന കാൻഡിഡേറ്റിനെ ചോദ്യങ്ങൾ ചോദിച്ച് വലിച്ചു കീറുന്ന ഒരു സ്വഭാവമല്ല യൂറോപ്പിലുള്ളത്. മറിച്ച് യൂറോപ്പിലെ ഇൻ്റർവ്യൂ ബോർഡിലുള്ള ആൾക്കാർ വളരെ ഫ്രണ്ട്ലി ആയിരിക്കും. സോ നിങ്ങളും ഫ്രണ്ട്ലി ആകുക, റിലാക്സ്ഡ് ആകുക, ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. സായിപ്പിൻ്റെ മുമ്പിലാണല്ലോ ഇരിക്കുന്നത് എന്ന് ഓർക്കേണ്ട കാര്യമില്ല. അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, പ്രൊഫഷണലാണ്. സോ പ്രൊഫഷണലി ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുക. എങ്ങനെ ഒരു ഇൻ്റർവ്യൂവറുമായിട്ട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യണം? ഒന്നാമത്തെ കാര്യം ബി ടോക്കറ്റീവ്, രണ്ട് ബി ഓണസ്റ്റ്, മൂന്ന് ഷോയിങ് ഗുഡ് എന്തൂസിയാസം ഫോർ ദ ഓപ്പർച്യൂണിറ്റി യു ഹാവ് ഗോട്ട്. നിങ്ങൾക്ക് കിട്ടിയ അവസരം അതിനെ പ്രയോജനപ്പെടുത്തുക, അതിലേക്ക് കൂടുതൽ താല്പര്യം നിങ്ങൾക്കുണ്ട് എന്ന് കാണിക്കുക. അതെങ്ങനെയെന്നല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾ എംപ്ലോയറോട് ചോദിക്കുക. ഡെഫിനറ്റ്ലി എല്ലാ എംപ്ലോയറും നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കും, ഹാവ് യു എനി ക്വസ്റ്റ്യൻസ്. അപ്പോൾ ചോദിക്കാനായിട്ട് ഒരു ചോദ്യം മനസ്സിൽ കണ്ടുവയ്ക്കുക. പിന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ബി പ്രിപ്പയർഡ്. നിങ്ങൾ നിങ്ങളുടെ റെസ്യൂമേയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതിന് ചെയ്യേണ്ടത് ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മെൻഷൻ ചെയ്യുക. എന്തെങ്കിലും ഇൻസിഡൻറ്റ് എക്സാമ്പിൾസ് നിങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസിൽ ഉണ്ടായിട്ടുള്ള, നിങ്ങളുടെ പ്രീവിയസ് വർക്ക് ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ പറയുക. അപ്പോൾ ഓർത്തെടുക്കാൻ എളുപ്പമുണ്ട്, ജെന്യുവൻ ആയിട്ട് പറയാനും സാധിക്കും. അതേസമയം ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കഥയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു ജെന്യുവിനിറ്റി കാണിക്കാൻ പറ്റില്ല. അത് എംപ്ലോയർ ഈസി ആയിട്ട് മനസ്സിലാക്കുകയും ചെയ്യും നിങ്ങൾ കള്ളം പറയുകയാണ് എന്നുള്ളത്. ഫൈനൽ ടിപ്പ്, നമ്മുടെ ബോഡി ലാംഗ്വേജ്. ബോഡി ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് എംപ്ലോയറിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് മാത്രമല്ല, ഐ കോൺടാക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഞാൻ പറയേണ്ടതില്ല. അതുകൂടാതെ നിങ്ങളൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ കഞ്ഞി കുടിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചുമ്മാ തളത്തിയിട്ട് കൊടുക്കരുത്. അല്ല, സ്ട്രോങ് ആയി ഫേം ആയിട്ടുള്ളൊരു ഹാൻഡ് ഷെയ്ക്ക് വേണം നിങ്ങൾ നൽകാനായിട്ട്. മലയാളത്തിൽ ഹസ്തദാനം എന്നല്ലേ പറയുന്നത്, ദാനം കൊടുക്കുമ്പോൾ നല്ലൊരു ദാനം കൊടുക്കുക. ഇനി ഏതൊരു ഇൻ്റർവ്യൂവിനും നിങ്ങൾക്ക് ലഭിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങൾ പറഞ്ഞു തരാം. ഒന്ന്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾ ഈ ഒരു കമ്പനിയിൽ കാണുന്നത്? രണ്ട്, ഈ ഒരു കമ്പനിയിലേക്ക് അല്ലെങ്കിൽ പ്രൊഫഷണലിലേക്ക് നിങ്ങളെ എത്തിച്ചത് എന്താണ്? ആ ഒരു വേയിൽ നിങ്ങൾ എത്രമാത്രം മുമ്പോട്ട് എത്തി, ഇനി എത്ര ദൂരം കൂടെ നിങ്ങൾക്ക് എത്താനായിട്ടുണ്ട്? മൂന്ന്, നിങ്ങളുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ പ്രൊഫഷണലിലെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്തായിരുന്നു? ആ മിസ്റ്റേക്കിൽ നിന്ന് എന്ത് പാഠമാണ് നിങ്ങൾ പഠിച്ചത്? നാല്, നിങ്ങൾ ഒരു ടീം ലീഡർ ആണെങ്കിൽ ആ ടീമിൽ നിന്ന് ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? അഞ്ച്, നിങ്ങളുടെ റോൾ മോഡൽ ആരാണ്, എന്തുകൊണ്ട്? ആറ്, നിങ്ങളുടെ കൊളീഗുമായി നിങ്ങൾക്ക് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ നിങ്ങൾ അതിനെ എങ്ങനെ മാനേജ് ചെയ്യും? ഏഴ്, ഒരു സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടായാൽ നിങ്ങൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യും? എട്ട്, കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും പുതിയ കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ഏത്? ഒൻപത്, നിങ്ങൾ എന്തുകൊണ്ട് പഴയ ജോബിൽ നിന്ന് ഈ ഒരു പുതിയ ജോബിലേക്ക് വന്നു? നിങ്ങൾ എൻറ്റയർലി ഒരു പുതിയ പ്രൊഫഷനിലേക്കാണ് വരുന്നതെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ പ്രൊഫഷൻ മാറുന്നു? ഇനി സെയിം പ്രൊഫഷൻ തന്നെയാണെന്നുണ്ടെങ്കിൽ പഴയ കമ്പനി എന്തുകൊണ്ട് വിട്ട് എന്തുകൊണ്ട് ഈ ഒരു കമ്പനിയിലേക്ക് വരുന്നു? പത്ത്, അഞ്ചു വർഷത്തിന് ശേഷം നിങ്ങൾ എവിടെ എത്തുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഈ 10 ചോദ്യങ്ങൾക്കും നിങ്ങളുടെ മനസ്സിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. എല്ലാ ടിപ്പുകൾക്കും ഉപരി നല്ലൊരു CV കവർ ലെറ്ററും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. കാരണം ബിസി ആയിട്ടുള്ള ഒരു ഹയറിംഗ് മാനേജർ ധാരാളം റെസ്യൂമേ ഒരു ദിവസം സ്വീകരിക്കുന്ന ആളാണ്. സോ നിങ്ങളുടെ കവർ ലെറ്റർ വായിക്കാൻ 5 സെക്കൻഡിൽ കൂടുതൽ ഒരു ഹയറിംഗ് മാനേജർ സ്പെൻഡ് ചെയ്യില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ CV വായിക്കാൻ 8 സെക്കൻഡിൽ കൂടുതലും സ്പെൻഡ് ചെയ്യില്ല. അതുകൊണ്ട് ഇഫക്റ്റീവ് ആയിട്ടുള്ള, വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു CVയും കവർ ലെറ്ററും ഉറപ്പായിട്ടും നിങ്ങൾ ആദ്യം ഉണ്ടാക്കുക. നല്ലൊരു CVയും കവർ ലെറ്ററും എങ്ങനെ ഉണ്ടാക്കണമെന്ന് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.